ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ചെറിയൊരു ഹോം ടൂറാണ്. ഹോം ടൂറും അതിൽ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം കൂടിയും കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവളുടെ വീടും അതിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഹോം ടൂർ എടുക്കാൻ പോകുന്ന വീട്. ഈ വീടാണ് ഞാൻ കാണിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻറ്റീരിയർ വർക്കൊന്നും ഇല്ലാതെ 2 ബെഡ്റൂമിലാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വീട് ഉണ്ടാക്കാൻ നിൽക്കുന്നവരുണ്ടാവില്ല, അവർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീടുള്ളത് കാടാമ്പുഴ മല എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. പാടത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് പുറത്ത് കുറേ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അകത്തൊന്ന് കയറിയിട്ട് കാണാം. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ഇതാ തിണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഗ്രാനൈറ്റിലുള്ള തിണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ആയിട്ടാണ്, ഗ്രില്ലോ ഗ്ലാസ്സോ ഒന്നും കൊടുത്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു ബെഞ്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും സ്പേസിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇതാ ഡോറ്, ഉള്ളിലേക്കുള്ള ഡോറാണ് ഇത് കാണുന്നത്, മെയിൻ ഡോറാണ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഡോറ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മെയിൻ ഡോർ തുറന്നാൽ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഒരു 6 പേർക്ക് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഷോക്കേസ് കൂടിയും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സൈഡിലായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറും അതുപോലെ 2 ബെഡ്റൂമിലേക്കുള്ള ഡോറും പിന്നെ ഒരു സ്റ്റെയർ കേസും അതിന് താഴെയായിട്ട് ടോയ്ലറ്റും വരുന്നത്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇൻറ്റീരിയർ വർക്ക് ഒട്ടും ഇല്ലാതെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ടൈൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് ഇതാ ഒരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കബോർഡും കൂടി കൊടുത്തിട്ടുണ്ട്. കബോർഡിന് ഒരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള കബോർഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബെഡ്റൂമാണ് നമുക്കിവിടെ ഉള്ളത്. അതിന് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്ന് സിംഗിളായിട്ടും പിന്നെ ഒരു ബാത്റൂം വരുന്നത് മെയിൻ ബാത്റൂമായിട്ട് ബെഡ്റൂമിലല്ലാതെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ഞാൻ കാണിക്കാൻ എന്നുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്യാതെ വീടുണ്ടാക്കാനുണ്ടാവില്ലേ അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2-ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്തും ഒരു ബെഡ് കോട്ടും അതുപോലെ ഒരു കബോർഡും ഇട്ടിട്ടുണ്ട്. ഇത് കബോർഡ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ്. ഇനി നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. ഇതാണ് കേട്ടോ കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവില്ല. അത് ഇപ്പോൾ ഇവിടെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ്. ഇവിടെ ഒരു 4 ചെയർ ഇട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസും അതുപോലെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കബോർഡിൻ്റെ മുകളിലും കബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. പിന്നെ ഇതാണ് താഴേക്ക് നമുക്ക് 2-ാമത്തെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചതല്ല,
പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. അതുകൊണ്ട് അതിനുള്ളൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അലമാരയും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനൊരു സ്ലൈഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് വരുന്ന കിച്ചൺ കേട്ടോ. അവിടെ ഓപ്പണായിട്ടുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ചെമ്പൊക്കെ ഇരിക്കുന്നത് കണ്ടില്ല, അപ്പോൾ നമുക്ക് ചെമ്പൊന്ന് തുറന്നാക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കബ്സ ബിരിയാണി ഉണ്ടാക്കിയതായിരുന്നു. കബ്സ ബിരിയാണി രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ചെറുപയറ് പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ, ഈ ഒരു കബ്സിൻ്റെ. പിന്നെ ഇവിടെ ഇതാ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതതുപോലെ ഗ്രില്ലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്, പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ. അപ്പോൾ നല്ല വെളിച്ചമുണ്ട്, അതുപോലെ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ സ്റ്റോർ റൂം ഒരു സൈഡിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി അടുത്തത് പോകുന്ന നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു വീട് നിൽക്കുന്നത് പാടത്തിൻ്റെ അടുത്തായിട്ടാണ്, പാടം പള്ളിയിൽ ആ ഒരു ഇതായിട്ട് അടുത്തായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പാടത്ത് കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അവിടുന്ന് അങ്ങനെ നടന്ന് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഈ പാടത്ത് കഴിഞ്ഞിട്ടൊരു റോഡുണ്ട്, പാടത്തിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കില്ല. അപ്പോൾ ആ ഒരു റോഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിട്ട് റോഡിലെത്തിയിട്ടുണ്ട്. പാടം കണ്ടില്ല, ഈ പാടത്തിൻ്റെ നടുക്ക് കൂടെയാണ് കേട്ടോ ഈ റോഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ പാടം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും പാടല്ലേ. അപ്പോൾ അതിൻ്റെ നടുക്ക് കൂടെ ഒരു തോട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ തോട്ടിൽ ചിറ കെട്ടില്ലേ, അങ്ങനെ ചിറ കെട്ടി സിമൻ്റ് ഒറ്റക്കെ ഇട്ട് പടുത്ത് നല്ല ഭംഗിയായിട്ടൊരു വാട്ടർഫോള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. കുളിക്കാനല്ല, കാര്യമായിട്ട് നീന്താനുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. പിന്നെ ഇപ്പോഴത്തെ തോടൊക്കെ കണ്ടില്ലേ, നല്ല പടുത്ത് അടിപൊളിയാണല്ലേ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഇവിടെ ദാ ഇതുപോലെയാണ് ഇങ്ങനെ ചിറ കെട്ടിയിട്ടുള്ളത്, എന്നിട്ട് വെള്ളം ഇങ്ങനെ വന്ന് ചാടുന്നില്ലേ. അപ്പോൾ ഈ ഒരു വെള്ളം കുറഞ്ഞ ലെവലിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചാടിയത് ഇങ്ങനെ പോകുന്നത്, അതവിടെ കെട്ട് കാരണം കുറച്ച് നല്ല വെള്ളം കെട്ടി നിൽക്കുമല്ലേ. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ചാടിക്കളിക്കാം. പിന്നെ ഇത് താഴെ കൂടെ ദാ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ കുറഞ്ഞ രീതിയിൽ വെള്ളം പോകുന്നുള്ളൂ കേട്ടോ, കാരണം ആ വെള്ളമൊക്കെ അവിടെ കെട്ടി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടപ്പോൾ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. രണ്ട് ദിവസം മഴ ഒന്ന് കുറഞ്ഞ കാരണം ഇപ്പോൾ വെള്ളം കുറവാണ്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഒരു മുകൾ ഭാഗം വരെ വെള്ളം വന്നിട്ട് നല്ല ഫോൾസിൽ ആ ഒരു വാട്ടർഫോൾ ഇങ്ങനെ വന്ന് ചാടുന്ന പറയുന്നു കേട്ടോ. അത്രക്കും ആ ഒരു മുകളിൽ കൂടെ വന്ന് വെള്ളം ചാടി നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ രണ്ട് ദിവസം മഴ കുറവായ കാരണം വെള്ളം ഒന്ന് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കുളിക്കാൻ ഭയങ്കര ഒരു താല്പര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന മെയിനായിട്ട് അവരെ കുളത്തിലെല്ലാം കൊണ്ടുപോകും, അതുപോലെ ചാടി മറിയാനുള്ള എല്ലായിടത്തും കൊണ്ടുപോകും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആ കമൻ്റ് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലും കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ വീടും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ ബൈ.